എല്ലാവർക്കും സ്വാഗതം. ജോസ് മോസസ് കിച്ചൺ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു എഗ് ബെനഡിക്ട്. ക്ലാസിക്കായിട്ടും എങ്ങനെ നമുക്ക് ഇന്ത്യൻ വേയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാനൊന്ന് ട്രൈ ചെയ്തത്. എഗ് ബെനഡിക്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നമ്മൾ പുറം രാജ്യത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനമാണ്. ഏറ്റവും ടേസ്റ്റി ആയിട്ടൊരു സാധനമാണ്, ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് രണ്ട് വിധത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിന്ന് എല്ലാവരും പരിചയപ്പെടുത്തുന്നത്. ക്ലാസിക്കൽ വേയിലും ഇന്ത്യൻ വേയിലും. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഇതേപോലെ വെറൈറ്റി ആയുള്ള റെസിപ്പീസും വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളായിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ ഓരോ കമൻറ്റ്സ് അതാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും എല്ലാവരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ എൻ്റെ ഒപ്പം കുക്ക് ചെയ്യാനായിട്ട്? എഗ് ബെനഡിക്റ്റ് നമ്മൾ പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും കാണുന്നതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും ഏറ്റവും റിച്ച് ആയിട്ടുള്ളതും ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഐറ്റമാണ്. അത് ഞാൻ രണ്ട് വേർഷനിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്ലാസിക്കൽ വേർഷനും രണ്ടാമത്തേത് നമ്മുടെ ഇന്ത്യൻ വേർഷനും. അതിന് ആദ്യം വേണ്ടത് നമ്മൾ ഹോളണ്ടൈസ് സോസ് ഉണ്ടാക്കലാണ്. റിച്ചായിട്ടുള്ള സോസാണ്. ബട്ടറും മുട്ടയുടെ ഉണ്ണിയും ഉപയോഗിച്ചാണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ കെയർഫുള്ളായിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് കേടിലായി പോകും. ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതെല്ലാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിലേറ്റവും മെയിൻ സാധനം, അതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഒരു 90 ഗ്രാം ബട്ടർ മെൽറ്റിയിലാണ്. നമ്മൾ ഈ പ്രോസസ്സോട് ചെയ്യണമെന്ന് ക്ലാരിഫൈ ചെയ്യാണ് ബട്ടറിൻ്റെ. അതായത് ബട്ടറിൻ്റെ മിൽക്കിൻ്റെ കണ്ടൻറ്റ് നമ്മൾ എടുത്ത് മാറ്റാണ്. കളയണമെന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉപയോഗിക്കാം അതിന്. പക്ഷേ ഈ സോസിലത് വേണ്ട. അപ്പോൾ അത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്ന സോളിഫൈ ചെയ്ത സാധനം നമ്മൾ എടുത്ത് മാറ്റണം, എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് ഏറ്റവും ക്ലിയർ ആവാം. നമുക്ക് സ്റ്റെയിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്ത് അതൊരു നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് 2 മുട്ടയുടെ ഉണ്ണിയാണ്. അത് സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വൈറ്റ് വൈൻ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് വ്യത്യാസം വരണ കാണാം. നമ്മളൊരു പെയിൽ യെല്ലോ കളറിലേക്ക് വരും. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാം. ആദ്യം ചൂട് വേണ്ട, ഒരു മീഡിയം ചൂട്. ചൂടായി വരുമ്പോൾ നമ്മൾ ഈ വിസ്ക് ചെയ്യണ ഇത്, അത് വിസ്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കണം. കൈ കുറച്ച് വേദനയ്ക്കും, പക്ഷേ അത് വിസ്ക് ചെയ്താലാണ് അത് ക്ലിയറായിട്ട് വരുള്ളൂ. ആ വിസ്ക് ചെയ്ത മുട്ടയുടെ ഉണ്ണി നമ്മൾ ആ ഡബിൾ ബോയിലറിൻ്റെ മുകളിലേക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ആ ടെമ്പറേച്ചർ കൂടാണ്ടതും നന്നായിട്ട് ആ ഒരു ക്രീമി തിക്ക് സ്ട്രക്ചറിലേക്ക് വരും. ആ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ എമൗണ്ടായിട്ട് ക്ലാരിഫൈഡ് ബട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്യുമ്പോഴും നന്നായിട്ട് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ആഡ് ചെയ്ത് അത് കൊണ്ടുവരണം. അപ്പം നല്ലൊരു തിക്കായിട്ടുള്ളൊരു സോസായിട്ട് വരും. നമ്മളധികം ടെമ്പറേച്ചർ കൂടുമെന്ന് തോന്നിയാൽ നമ്മൾ ആ ചൂടുള്ള വെള്ളത്തിൻ്റെ ഇതിൽ നിന്ന് മുകളിൽ നിന്ന് മാറ്റി വെച്ച് വീണ്ടും വിസ്ക് ചെയ്ത് വീണ്ടും അത് ആ ഇതിൻ്റെ ഉള്ള മുകളിൽ നല്ല തിക്കായി സോസായി വന്നു കഴിഞ്ഞിട്ട് അത് മാറ്റി സൈഡിലോട്ട് വയ്ക്കുക. അതിനുശേഷം നാരങ്ങയുടെ ജ്യൂസ് അത് അതിൻ്റെ ഉള്ളിക്ക് ചേർക്കാം. കുറച്ച് ട്രഫിളിൻ്റെ ഓയിൽ, ട്രഫിൾ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് സോൾട്ട് അതും ചേർത്ത് വിസ്ക് ചെയ്ത് സൈഡിലേക്ക് വയ്ക്കാം. ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇത് അധികം ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് വെക്കരുത്. ഈ സാധനം വീണ്ടും കേടിലായി പോകും. അപ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ അധികം ചൂടില്ലാത്തതും അധികം തണുപ്പില്ലാത്തതും രണ്ടും ഇടയിലുള്ളൊരു ടെമ്പറേച്ചറിൽ വേണം ഇത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ സാധനം വീണ്ടും കേടിലാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ബേക്കർ കുക്ക് ചെയ്യാം. ഇതിൻ്റെ അടുത്തൊരു മെയിൻ സാധനമാണ് ബേക്കൺ, കനേഡിയൻ ബേക്കൺ. അത് നമുക്ക് കുക്ക് ചെയ്യാം. അതിന് വേണ്ട ഒരു 4 സ്ട്രിപ്പ് ബേക്കൺ കട്ട് ചെയ്തിട്ട് നമ്മളൊരു പാനിൽ ഒരു കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഡ്രിസൽ ചെയ്തിട്ട്
ആദ്യം ചൂടിലല്ല ഒരു നീര് ചൂടിലിട്ട് അതിനെ നല്ല ക്രിസ്പായിട്ട് രണ്ട് സൈഡും മാറ്റി മറിച്ചിട്ട് ക്രിസ്പായിട്ട് കുക്ക് ചെയ്ത് അതിനെ ഒരു പേപ്പറിലേക്ക് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഫാറ്റൊക്കെ ഒന്നുകൂടി വലിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പോസ്റ്റ് എഗ്ഗ് ഉണ്ടാക്കലാണ്. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക. ഇതേപോലെ തന്നെ ആദ്യം ചൂട് പാടില്ല, തിളച്ച് മറയരുത്, ഈ മുട്ട മൊത്തം പൊട്ടിപ്പോവും. ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കാം. അളക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ സ്പിൻ ചെയ്ത് വരും. ആ സ്പിൻ ചെയ്ത് വരുന്ന വെള്ളത്തിൻ്റെ നടുക്കിലേക്ക് നമ്മൾ മുട്ട ഒരെണ്ണം പൊട്ടിച്ച് അത് ഓയിലിക്ക് സെൻറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതെന്താ ചെയ്യേണ്ട ഗുണം എന്ന് പറഞ്ഞപ്പോൾ നല്ല നല്ല കോട്ടിങ്ങോടുകൂടിയും നല്ല ഭംഗിയോടുകൂടിയുള്ള എഗ്ഗ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചത് മാറ്റാം. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ബേക്കിങ് ചെയ്ത പോലെ തന്നെ ഒരു പേപ്പറിൻ്റെ ഉള്ളിലേക്ക് അത് വയ്ക്കുക. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ്. ഈ പോസ്റ്റ് എഗ്ഗ് നമ്മൾ ഉണ്ടാക്കുന്നത് സോഫ്റ്റാണ് കേട്ടോ, വളരെ സോഫ്റ്റാണ്. അതിൻ്റെ ഉണ്ണി ഉറക്കില്ല, വളരെ ലൂസായിട്ട് പോകും. നിങ്ങൾക്ക് ഇനി അത് അങ്ങനെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നേരം കുക്ക് ചെയ്താൽ അത് ഹാർഡായിട്ട് നമുക്ക് എടുക്കാം. ഹാർഡ് ഇതിനൊരു ടേസ്റ്റുള്ള പരിപാടിയല്ല. നമ്മുടെ നാട്ടിലെ ചിലപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ഇഷ്ടവും അതായിരിക്കും. പക്ഷെ ഞാനിവിടെ വളരെ സോഫ്റ്റായിട്ടാണ് നമ്മൾ എടുക്കണേ. അടുത്തത് നമുക്ക് ഇതിന് വേണ്ടത് ഇംഗ്ലീഷ് മഫിൻ. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അത് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത ബേക്കണ്ട ഫാറ്റിൽ തന്നെ നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പായിട്ട് നല്ല ഗോൾഡൻ കളറിലെടുത്ത് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ അവിടെ നാട്ടിൽ ഇത് കിട്ടണില്ലെങ്കിൽ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്താലും നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇന്ത്യൻ വേർഷനുള്ള ബെനഡിക്റ്റിനുള്ള ടൊമാറ്റോ സ്റ്റൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടത് വളരെ കുറച്ച് ഇഞ്ചി വളരെ നേരിയായിട്ട് ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്യുക. പിന്നെ വേണ്ടത് ഒരു 2 സ്ലൈസ് റെഡ് ചില്ലി, അത് ഫൈനായിട്ട് തന്നെ സ്ലൈസ് ചെയ്തിടുക. പിന്നെ വേണ്ടത് 1 പിഞ്ച് ബ്ലാക്ക് സോൾട്ട്, പിന്നെ ഗരം മസാല 1 പിഞ്ച്, പിന്നെ നാരങ്ങയുടെ ഒരു വെജിൻ്റെ ജ്യൂസ്. അതെല്ലാം കൂടി ഒരു ബോളിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് തക്കാളി. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗ്രേപ്പ് ടൊമാറ്റോ ആണ്. ഇച്ചിരി സ്വീറ്റ്നെസ് ഉണ്ട് ഈ ടൊമാറ്റോയ്ക്ക്. അത് വെജായിട്ട് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അതും ഈ മിക്സിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സബോള, ഒരു കുഞ്ഞ് സ്ലൈസ്, അതും ഇതേപോലെ തന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കുക്കിംഗ് പ്രോസസ്സൊക്കെയാണ് പോകണം. ഇതിന് അധികം ചൂട് വേണം. നമ്മൾ ആ ബേക്കൺ കുക്ക് ചെയ്ത ആ അതേ ഓയിലുണ്ടല്ലോ, ആ ഫാറ്റ് വന്ന അതേ പാൻ, ആ പാനിലേക്ക് ഇതിൻ്റെ സബോള ഇടുക, തീന്ന് മാറ്റുക. പിന്നെ നമ്മൾ ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച എല്ലാ മിക്സും ആ ടൊമാറ്റോ എല്ലാം കൂടുതൽ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ക്രഞ്ചിനെസ് നമുക്കതിലുണ്ടാവണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്പിനാച്ച് റെഡിയാക്കലാണ്. അതിന് വേണ്ടത് 50 ഗ്രാം സ്പിനാച്ച്. അത് ഫൈനായിട്ട് ഷ്രെഡ് ചെയ്യുക. നമ്മളൊരു പാനിൽ ഓയിൽ ചൂടാക്കുക, ഇത് ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്യുക. അധികം നേരം ഫ്രൈ ചെയ്യരുത്, കരിഞ്ഞു പോവും. ആ ഗോൾഡൻ കളർ, ഗോൾഡൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പിനാച്ചിൻ്റെ ആ കളർ മാറുന്നതിന് മുന്നേ തന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. അത് കഴിഞ്ഞ് അത് മാറ്റി ഒരു പേപ്പറിൽ വെച്ച് അതിൻ്റെയും ഓയിൽ കളയാം. അടുത്തത് നമുക്ക് ഈ ഇന്ത്യൻ വേല് എങ്ങനെ ഈ എഗ് ബെനഡിക്ട് പ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ആ നല്ല ക്രിസ്പായിട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഇംഗ്ലീഷ് മഫിൻ ഉണ്ടല്ലോ അത് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ സ്റ്റൂ, ടൊമാറ്റോ സ്റ്റൂ വയ്ക്കുക. ബേക്കൺ നന്നായിട്ട് ചോപ്പ് ചെയ്യുക, ക്രിസ്പാണത്, അത് ചോപ്പ് ചെയ്യുക. പിന്നെ അതും ഈ സ്റ്റൂവിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. പിന്നെ വേണ്ടത് നമ്മൾ ആ സ്പിനാച്ച്, നമ്മൾ ക്രിസ്പായിട്ട് ഉണ്ടാക്കിയ സ്പിനാച്ച് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. പിന്നെ നമ്മൾ പോച്ച് ചെയ്ത് വെച്ച എഗ്ഗ്, അതും അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഹോളണ്ടൈസ് സോസ്, അതും അതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ഗാർണിഷിംഗ് ആണ്. ഒരു 2 പീസ് സിലിണ്ടർ ലീഫ് അല്ലെങ്കിൽ മല്ലിയില, അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുട്ട നമ്മൾ ചെയ്യുന്നത് വളരെ സോഫ്റ്റാണ്, ഇതേപോലെ ആയിരിക്കും അത് കട്ട് ചെയ്ത് വരും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഉണ്ണിയിൽ നിന്ന് ആ യോക്ക് ഇങ്ങനെ ഒഴുകി വരും. ഇപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ ആ ബേക്കണിൻ്റെ ക്രിസ്പും സ്പിനാച്ചിൻ്റെ ക്രിസ്പ്നെസ്സും ടൊമാറ്റോ ഒരു ടാർട്ട്നെസ്സും പിന്നെ റിച്ചായിട്ടുള്ളൊരു സോസ് എല്ലാം കൂടി കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ ഓഫ് എഗ് ബെനഡിക്റ്റ് ഇൻ ഇന്ത്യൻ സ്റ്റൈൽ. അടുത്തത് നമുക്ക് ഇതിൻ്റെ ക്ലാസിക് വേ,
അതായത് ഇതിൻ്റെ ഒറിജിനേഷനും എങ്ങനെയായിരുന്നു, ആ വേല് എങ്ങനെ എഗ് ബെനഡിക്ട് റെഡിയാക്കുക എന്നുള്ളതാണ് അർത്ഥം ഞാൻ കാണിക്കുന്നത്. ഇതേ സെയിം തന്നെ ഒരു പ്ലേറ്റിൽ നമ്മൾ ആ ക്രിസ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ഇംഗ്ലീഷ് മഫിൻ അത് വയ്ക്കുക, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബേക്കൺ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ക്രിസ്പായിട്ട്, ഇതിൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ചോപ്പ് ചെയ്യുന്നില്ല, നാല് പീസ് ആ ബേക്കൺ വെച്ചു. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോസ്റ്റൊക്കെ വെച്ചു. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോസ്റ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സീസണിങ്ങും ചെയ്തിരുന്നില്ല, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സീ സോൾട്ട് നമ്മൾ സീസൺ ചെയ്തു. അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഹോളണ്ടൈസ് സോസ്, പിന്നെ കുറച്ച് പാപ്രിക്ക, സ്മോക്ക്ഡ് പാപ്രിക്ക നമ്മളൊന്ന് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാണ് അർത്ഥം ചെയ്യണേ. അതിന് ശേഷം നമ്മൾ റോക്കറ്റിൻ്റെ ലീഫ്, അതൊരു ഗ്രീൻ ലീഫാണ്, അതിന് കുറച്ച് ബിറ്റർനെസ് ഉണ്ട്, അതായത് ഞാനിവിടെ ഗാർണിഷിന് ഉപയോഗിക്കുന്നത്, അത് വെച്ച് ഗാർണിഷ് ചെയ്യാൻ നമ്മൾ ചെയ്യണേ ഈ എഗ് ബെനഡിക്ക്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എഗ് ബെനഡിക്ക് രണ്ട് വേർഷനും ഇന്ത്യൻ വേർഷനും ക്ലാസിക്കൽ വേർഷനും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇത് ഒരു ക്ലാസിക് റെസിപ്പിയാണിത്. ഈ ക്ലാസിക് റെസിപ്പീനെ ഒരു ഇന്ത്യൻ വേർഷനാക്കിയും ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അതിൻ്റെ വ്യത്യാസവും അതിൻ്റെ ഫ്ലേവറിൻ്റെ ഉള്ള വ്യത്യാസങ്ങളും എല്ലാം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, എന്നാലാണ് എൻ്റെ പുതിയ വീഡിയോസും പുതിയ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളും എല്ലാം നിങ്ങൾക്കും കിട്ടുള്ളൂ, എൻ്റെ നോട്ടിഫിക്കേഷനും എല്ലാം വരാനുള്ളതുള്ളൂ. അപ്പോൾ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ജോസ് മോസസ് കിച്ചൺ. Chefs again. Thanks for watching. Stay tuned for more recipes. Bye from Joss Moses Kitchen.